Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാഴക്കുല വിളവെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ രണ്ട് വാഴയുടെ കുല പഴുത്ത് കിടക്കുന്നുണ്ട്. പാളയംകുടം വാഴയുടെ കുലയാണ്. അപ്പോൾ നമുക്കതൊന്ന് വിളവെടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഏട്ടനും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇത്തിരി അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ള കുലയാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് അത് വെട്ടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്നാൽ അതിനകത്തേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഴക്കുല രണ്ടും കിടക്കുന്നത്. അപ്പം അത് പഴുത്ത് കിടക്കിയതേ നോക്കിക്കേ. അത്ര വലിയ വലിപ്പമുള്ളതൊന്നും അല്ല, എങ്കിലും ഇതിപ്പോൾ നമ്മൾ ഇന്ന് വിളവെടുത്തില്ലെന്നുണ്ടെങ്കിൽ രാത്രി വവ്വാൽ കൊണ്ടുപോകും. ഇതിൽ നിന്ന് കുറേ കായൊക്കെ വവ്വാൽ തിന്നും. അപ്പം അതിന് മുമ്പേ നമ്മളിന്ന് വിളവെടുക്കുവാണേ. അപ്പോൾ കളിപ്പ് പറ്റിയെന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒരുമിച്ച് പഴുത്തു എന്നുള്ളതാണ് പ്രശ്നം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഴക്കുലയാണ്. നമുക്കെന്നാൽ ഇതിനെ തന്നെ ആദ്യം അങ്ങോട്ട് വെട്ടാം. അപ്പോൾ നമ്മുടെ വാഴക്കുല വിളവെടുക്കാൻ പോവുകയാണേ. പേട്ടൻ എൻ്റെ കൂട്ടത്തിലുണ്ട് സഹായിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വാഴയുടെ അനുവാദം ചോദിക്കാം, എന്നിട്ട് വേണം വെട്ടാൻ. കാരണം ഇത്രയും വലിയൊരു കുലയൊക്കെ നമുക്ക് തന്നതല്ലേ. ആ അപ്പോൾ ഞങ്ങൾ വിളവെടുക്കുകയാണ് കേട്ടാ. ആറന്നെ വെട്ടിക്ക. ആ കപ്പ പോകരുത്, കപ്പ പോയിരുന്നാൽ എലി കയറിയതാണ് അല്ലേ. കാണാൻ പറ്റുന്ന വീഡിയോ ഒന്നും എടുത്തു തരാൻ ആരുമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ മൊബൈല്. ആദ്യം വാഴ കൈയൊക്കെ വെട്ടിക്കളയുക. നല്ല പൊടിയുണ്ട്. ഓക്കെ, ആണല്ലേ. ആ അതാ കമ്പൊക്കെ നിൽക്കുന്നതുകൊണ്ടേ. സൂപ്പർ വഴക്കുട. പാളയും കൂടെ പാളയും കോടൻ അല്ലേ. അങ്ങോട്ട് പോവാ, ആരെടുക്കും. മക്കൾ രണ്ടുപേരും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി അടുത്തത് വെട്ടിക്കൊണ്ട് വരാം നമുക്ക്. ഇപ്പൊ അടുത്ത വാഴ ഇത്തിരി തെക്കോട്ട് നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം ഇനി. അത് ഇത്തിരി ഏടാകൂടത്തിൽ നിൽക്കുന്ന വാഴയെ അതുകൊണ്ട് വെട്ടാൻ ഇച്ചിരി പാടായിരിക്കും. ഇത് കൈവയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലേക്കുള്ള കൈവയറൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കണം. അതുകൊണ്ട് ഇത്തിരി വെട്ടുന്നത് ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടി ആയിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് പരിപാടി നടത്താം. വാഴ കുരച്ചപ്പോഴുണ്ടല്ലോ, മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിച്ച് ഈ പ്ലാവിലേക്ക് കെട്ടിയിരിക്കുമായിരുന്നു. ആ കെട്ട ആദ്യം ഒന്ന് അഴിച്ചു വിടുമ്പോൾ ഇത്തിരി അങ്ങോട്ട് ചാഞ്ഞ് കിട്ടും വാഴ. അപ്പം അതിന് വേണ്ടിയിട്ട് അത് കെട്ടന്ന് ആദ്യം അഴിച്ചു വിടുവാണ് പ്ലാവിൽ നിന്ന്. ഞാൻ വലിച്ചു പിടിക്കണം അതുമേൽ. ആ അങ്ങനെ ചെയ്യാം. മൊബൈൽ നമുക്ക് ഇവിടെ താഴെ വെച്ചിട്ട് വെട്ടാം, അല്ലാണ്ട് എന്തെടുക്കാൻ പറ്റും. ഇതേ ഇവിടേക്ക് എലിപ്പോതുണ്ട് കേട്ടാ.
വെക്കട്ടെ സാറേ ഇവിടെ ആദ്യം നമ്മുടെ അടുത്ത വാഴക്കുരയിൽ നിന്ന് കാണിക്കാം അതും പഴുത്തല്ലേ കിടക്കുന്നത് മേളിൽ പഴുത്തിട്ടുണ്ട് അല്ലേ ഉണ്ടോ ഇത്തിരി പൊക്കം കൂടുതലാണ് വാഴയ്ക്ക് ആ ഞാൻ കണ്ട് അപ്പുറേ പഴുത്ത് നിൽക്കുന്നത് സാധാരണ ഇവിടെ ഒന്ന് നിറം മാറുമ്പോൾ തന്നെ രാത്രി വന്ന് വവ്വാൽ എടുക്കുന്നതാണ് ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല അറി എടുത്തിട്ടില്ല മിക്കവാറും ഞാൻ വഴക്ക് കേൾക്കും എൻ്റെ നിന്ന് കമ്പി എങ്ങനെയും വിട്ടുപോയ വഴക്കും എനിക്ക് ഉറപ്പാ അങ്ങോട്ടാണ് വലിക്കല്ല അങ്ങോട്ട് വലിക്കാൻ പറഞ്ഞപ്പോ പതിയെ വലിക്ക വരുന്നില്ല കമ്പി ആയതുകൊണ്ട് ആ അതെ അത് വെയിലിട്ട് അങ്ങ് നിന്നോളൂ സൂപ്പർ ആയിട്ടൊന്നുമില്ല ആരുടെ ഒരു സഹായം യോ ഞാൻ പിടിക്കുക ഇടക്ക് സാറേ താങ്ങ അങ്ങനെ കൊടുത്തേ അവിടെ ആ ഇത് വവ്വാലും നിന്നിട്ടുണ്ട് കേട്ടാ നിൽക്കാൻ എടുത്തിട്ട് വരട്ടെ എടുത്തിട്ട് വരട്ടെ സാറേ നിൽക്കി വിട്ടല്ലേ നമ്മൾ വാഴ വെട്ടി അങ്ങോട്ട് ഇട്ടപ്പോൾ ഈ വെയിലിയെ തങ്ങി നിന്നത് കൊണ്ട് നമുക്ക് കൊലയ്ക്ക് കേടൊന്നും കൂടാതെ വെട്ടാൻ പറ്റിയത് അതല്ലെങ്കിൽ കുല വന്ന് താഴെ വീഴും കാ കുറേ നിരിഞ്ഞു പോയേനെ നമുക്കത് വെട്ടിയെടുക്കാൻ ഞാൻ പിടിക്കണോ ഞാൻ വെട്ടാൻ നിന്നിട്ടുണ്ട് അന്ന് സാറ് വെട്ട് പൊക്കി നോക്കാം പാടാ എനിക്ക് വെയിറ്റ് ഉണ്ട് പിന്നെ അതിനല്ലേ അങ്ങോട്ട് പോകാനുള്ള വഴിയെ ക്ലിയർ അല്ലാത്ത കൊണ്ടാണ് അതെ വാഴയുടെ ജ്യൂസ് എടുത്തത് നന്നായി നമുക്ക് അടുത്ത ദിവസം വാഴയുടെ ജ്യൂസ് എടുക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വാഴയുടെ തള്ളവാഴ ഉണ്ടല്ലോ അതിൻ്റെ ജ്യൂസാണ് നമ്മൾ അന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്തവണ നമുക്ക് അടുത്തതും കൂടി എടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ രണ്ട് വാഴക്കുരയും വെട്ടിയെടുത്തിട്ടുണ്ട് രണ്ടും കൂടെ നമുക്ക് വീട്ടാവശ്യത്തിനെടുത്താൽ പറ്റത്തില്ല അപ്പോൾ ഒരെണ്ണം മിക്കവാറും കൊടുക്കും അല്ലേ സാറേ കാരണം രണ്ട് വാഴക്കുരയും കൂടെ നമ്മളെടുത്താൽ കൊട്ട പറ്റത്തില്ലല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് വീട്ടുകാരും കൂടി ആയിരിക്കും ഉപയോഗിക്കണം പക്ഷേ എന്നാലും രണ്ട് വാഴക്കുലയും കൂടെ തീരത്തില്ല കാരണം ഈ പാളയും കൂടെ പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ അടിപടലേ പഴുക്കും അപ്പോൾ കുറേ കായ എന്താണെങ്കിലും വേസ്റ്റ് വരും അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു കുല കൊടുക്കാം അപ്പം കച്ചവടക്കാരെ ഞങ്ങൾ വിളിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മറ്റു വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇനി കുറച്ച് കുരുമുളക് കിടക്കുന്നുണ്ട് വിളഞ്ഞിട്ട് അപ്പം അടുത്ത ദിവസം അത് വിളവെടുത്തിട്ട് നമുക്ക് പുഴുങ്ങി ഉണക്കണ വീഡിയോ ആയിരിക്കും അടുത്തത് ചെയ്യുന്നത് ഓക്കേ